അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ ചങ്ങരംകുളം ക്ലസ്റ്റർ എസ് കെ എസ് എസ് എഫിൻ്റെ ഭാരവാഹികളെ, അഭിനന്ദ്യരായ നേതാക്കളെ, നല്ലവരായ സഹപ്രവർത്തകന്മാരെ, സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ അമലുകളെയും കബൂൽ ചെയ്യട്ടെ. അള്ളാഹു പൊരുത്തപ്പെടുന്ന ധാരാളം അമലുകൾ ചെയ്ത് സർവശക്തനായ അള്ളാഹുവിനെ കടുക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മളിവിടെ പ്രത്യേകം അനുസ്മരിക്കുന്ന മഹാനായ ഷെയ്ഖുന സാദിഖ് ഉസ്താദിൻ്റെ ദറജ അള്ളാഹു തല ഉയർത്തിക്കൊടുക്കട്ടെ. അവരോടുകൂടെ പരിശുദ്ധ സ്വർഗത്തിൽ സംഗമിക്കാൻ സർവശക്തനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ള സഹപ്രവർത്തകന്മാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽമ എന്ന മഹാപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ അഭിമന്യരായ നമ്മുടെ പണ്ഡിതന്മാർ എന്നും നമുക്ക് അഭിമാനത്തോടുകൂടെ അനുസ്മരിക്കാൻ പറ്റുന്ന മഹത്തുക്കളായ നേതാക്കന്മാരാണ്. ഈ മാസം നമ്മൾ സമസ്തയുടെ സ്ഥാപകനായ മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങളെ നമ്മൾ സ്മരിച്ചു. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങളെ സ്മരിച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് നമുക്ക് ഈ ഒരു മാസത്തിൽ ഒരു മഹാപണ്ഡിതനെ വീണ്ടും സ്മരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായത്. മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങൾ വിട പറഞ്ഞ ഷഅബാൻ മാസത്തിൽ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ ട്രഷററായ ഷെയ്ഖുന സാദിഖ് ഉസ്താദ് നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന സാദിഖ് ഉസ്താദ്, മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫരി മുത്തുക്കോയത്തങ്ങൾ ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നേരത്തെ വഹിച്ചിരുന്ന ട്രഷറർ സ്ഥാനത്ത് ഒഴിവു വന്ന സ്ഥാനത്തേക്കാണ് സാദിഖ് ഉസ്താദിനെ സമസ്തയുടെ ട്രഷററായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇ കെ ഹസൻ മുസ്ലിയാരിൽ നിന്ന് ആദർശവും സംഘടനാബോധവും നേടിയെടുത്ത് ശംസുൽമയുടെ പ്രിയപ്പെട്ട ശിഷ്യനായി പാലക്കാട് ജില്ലയിലെ ഗ്രാമാന്തരങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ വിശുദ്ധമായ ആദർശ പ്രചരണ പ്രവർത്തന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനം നിർവഹിച്ച് മഹാനായ ഷെയ്ഖുന സാദിഖ് ഉസ്താദിൻ്റെ സുദീർഘമായ ജീവിതം അവസാനിക്കുന്നത് സന്തോഷകരമായ അവസ്ഥയിലാണ്. ബഹുമാനപ്പെട്ട സാദിഖ് ഉസ്താദിന് സമസ്ത നൽകിയിട്ടുള്ള അധികാരങ്ങളെ അലങ്കാരങ്ങളായി കാണാതെ താൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനത്തിനോടും തൻ്റെ ദൗത്യത്തിനോടുമൊക്കെ ആത്മാർത്ഥത കാണിച്ച ഒരു മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സാദിഖ് ഉസ്താദ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട സാദിഖ് ഉസ്താദിൻ്റെ ആത്മാർത്ഥതയുടെ ധാരാളം ഉദാഹരണങ്ങൾ. രോഗശയ്യയിലായി കിടക്കുന്ന സന്ദർഭത്തിൽ അവശനായ സമയത്ത്, അനാരോഗ്യമുള്ള സമയത്ത് സമസ്തയുടെ സമ്മേളനങ്ങളിലും ജംഇയ്യത്തുൽ മുഅല്ലിമീൻ്റെ പ്രവർത്തനങ്ങളിലും എത്തിപ്പെടുകയും അതിലൊന്ന് പങ്കെടുത്തു പോവുകയും ചെയ്യുക എന്നത് അദ്ദേഹത്തിന് വല്ലാത്ത ആനന്ദമായിരുന്നു. ഈ ആനന്ദ ലഹരി ഉണ്ടാകാനുള്ള കാരണമെന്താണ്? തൻ്റെ ശാരീരികമായ രോഗം വകവെക്കാതെ സമസ്തയുടെ യോഗത്തിലേക്ക് വരാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള താല്പര്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനോട്, സമസ്ത എന്ന ഈ മഹാപ്രസ്ഥാനത്തിനെ അദ്ദേഹം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഖാലിഖായ റബ്ബിൻ്റെ മുമ്പിൽ നാളെ പാരത്രികമായ ലോകത്ത് ഞാൻ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചതിനെപ്പറ്റി അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എനിക്കതിന് മറുപടി പറയേണ്ടി വരുമെന്ന ഉത്തമമായ ബോധ്യമുള്ളത് കൊണ്ടാണ് മരിക്കുന്നതുവരെ തൻ്റെ സ്ഥാനങ്ങളെ അലങ്കാരങ്ങളായി കാണാതെ ആത്മാർത്ഥമായി ചെലവഴിക്കാൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി കെ എം സാദിഖ് ഉസ്താദ് മുന്നോട്ട് വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, നമ്മൾ ചിന്തിച്ചു നോക്കും, ചെറിയൊരു തലവേദനയുണ്ടെങ്കിൽ, കുടുംബത്തിൽ എവിടെങ്കിലും ഒരു സൽക്കാരമുണ്ടെങ്കിൽ, എങ്ങോട്ടെങ്കിലും ഒരു അത്യാവശ്യമല്ലാത്ത യാത്ര പോകാനുണ്ടെങ്കിൽ ആ കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ മീറ്റിങ്ങിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്, നമ്മൾ മീറ്റിങ്ങിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവരാണ്, നമ്മൾ മീറ്റിങ്ങിന് വരാതിരിക്കാൻ അതൊരു കാരണമായി കണ്ടെത്തുന്നവരാണ്. എന്നാൽ വളരെയേറെ പ്രായാധിക്യമുണ്ടായിട്ടും അവശനായ അവസ്ഥയായിട്ട് പോലും സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ മുശാവറ യോഗങ്ങളിലും ജംഇയ്യത്തുൽ മുഅല്ലിമീൻ്റെ സെൻട്രൽ കൗൺസിൽ മീറ്റിങ്ങിലും വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗങ്ങളിലും അതിൻ്റെ സമ്മേളനങ്ങളിലുമൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ട് സാദിഖ് ഉസ്താദ് വന്നത് അദ്ദേഹത്തിന് ഇതിനോടുള്ള താല്പര്യമാണ്.
പുതിയ പ്രവർത്തകന്മാരായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ മഹാമനുഷ്യൻ നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. ഇതിലൂടെ നമ്മൾ അലസന്മാരായി കാരണങ്ങൾ പറഞ്ഞ് സമസ്തയുടെ SKSF നമ്മുടെ മീറ്റിംഗിൽ നിന്നോ പ്രവർത്തനത്തിൽ നിന്നോ ഒഴിഞ്ഞു നിൽക്കേണ്ടവരില്ല എന്ന വലിയൊരു സന്ദേശം ബഹുമാനപ്പെട്ട ഷെയ്ഖുന നമുക്ക് നൽകുന്നുണ്ട്. മഹാനായ സ്വാദിഖ് ഉസ്താദ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു എന്നതിൻ്റെ തെളിവാണ്. അവസാന നിമിഷം മഹാനായ ഷെയ്ഖുന ശംസൽമയുടെ ശിഷ്യനായ സ്വാദിഖ് ഉസ്താദ് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി സംസം വെള്ളം കുടിച്ച് ശുദ്ധിയായി കിടന്ന് ഉദോയിലായി കിടന്ന് റാഹത്തോടുകൂടെ ബഹുമാനപ്പെട്ട സ്വാദിഖ് ഉസ്താദ് ഇവിടെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഷഅബാന മാസത്തിൻ്റെ അനുഗ്രഹീതമായ രാത്രിയിലാണ് വിട പറഞ്ഞത്. പരിശുദ്ധ ഷഅബാന മാസത്തിൻ്റെ അനുഗ്രഹീതമായ പകൽ സമയത്താണ് മറവ് ചെയ്യുന്നത്. ലോക്ക്ഡൗണിലായതുകൊണ്ട് 10,000 അവിടെ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഉസ്താദിൻ്റെ വഫാത്തിൻ്റെ വാർത്ത വന്നത് മുതൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് സ്വാദിഖ് ഉസ്താദിന് വേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനകളുടെ പ്രവാഹങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആന് ധാരാളം തവണ പാരായണം ചെയ്തുകൊണ്ട് ദുആ ചെയ്യുന്നു. ലക്ഷക്കണക്കിന് വരുന്ന ദിക്റുകൾ, ഇസ്തിഗ്ഫാറുകൾ എല്ലാം ചൊല്ലി ദുആ ചെയ്യുകയാണ്. എല്ലാ ശാഖകളിലും എല്ലാ മേഖലകളിലും ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന കമ്മിറ്റികളും എല്ലാ കമ്മിറ്റികളും അത് കൃത്യമായി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന സ്വാദിഖ് ഉസ്താദ് നമ്മളോട് വിട പറയുമ്പോൾ നമുക്കൊന്നും കൂടെ അഭിമാനിക്കാവുന്നതാണ്. നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ മുഴുവനും സമസ്തയുടെ ട്രഷറായി തിരഞ്ഞെടുക്കപ്പെട്ട ആ മഹാമനുഷ്യൻ അതിന് യോഗ്യനായിരുന്നുവെന്നും അള്ളാഹുവിൻ്റെ അരികിൽ കബൂലിയത്തുള്ള മഹാപണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സ്വാദിഖ് ഉസ്താദ് എന്നും ഇതിലൂടെ നമുക്ക് വളരെ കൃത്യവും വ്യക്തവുമായി മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ സ്വാദിഖ് ഉസ്താദിനെയും നമ്മളെയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്കവിടെ ഇടം നൽകട്ടെ. മഹാനവറുകൾ ജീവിതകാലത്ത് ചെയ്ത എല്ലാ നന്മകളും അള്ളാഹു തആല സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യവാഫി നിഅമഹു യുകാഫി മസീദ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ് അർഹമുർ റാഹിമായ രാജ സയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഇവിടെ ഓതിയിട്ടുള്ള പരിശുദ്ധമായ ഖുർആനിനെ സ്വീകരിക്കണം റബ്ബേ. തഹ്ലീലുകളെ നീ ഖബൂലാക്കണം അല്ലാഹ്. അതിൻ്റെ എല്ലാ പ്രതിഫലങ്ങളും മഹാനായ ഷെയ്ഖുന സ്വാദിഖ് ഉസ്താദിൻ്റെ പരിശുദ്ധമായ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാ. അവിടുത്തെ ദറജനെ ഉയർത്തണം അല്ലാ. ഇവിടെ ഓതിയിട്ടുള്ള വിശുദ്ധമായ ഖുർആൻ ഓരോന്നിൻ്റെയും അറഫം ബി അറഫ് പ്രതിഫലം ബഹുമാനപ്പെട്ട ഞങ്ങളുടെ മഹാനായ നേതാവിൻ്റെ ഖബറിലേക്ക് നീ എത്തിക്കുറബേ. വെളിച്ചമുള്ള ഖബറാക്കണം അല്ലാ, അതാപില്ലാത്ത ഖബറാക്കണം അല്ലാ, സ്വർഗീയ ആനന്ദമുള്ള ഖബറാക്കണം അല്ലാ, സ്വർഗത്തിൽ നിന്നുള്ള കവാടം അവരെ ഖബറിലേക്ക് നീ തുറന്ന് കൊടുക്കണം അല്ലാ. എല്ലാ റാഹത്തുകളും നീ അവരുടെ ഖബറിൽ നൽകണം അല്ലാ. അർഹമുർ റാഹിമായ റബ്ബേ, മഹാനായ ഷെയ്ഖുന സ്വാദിഖ് ഉസ്താദിൻ്റെ ജീവിതകാലത്ത് നിർവഹിച്ച എല്ലാ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണം അല്ലാ. അർഹമായ പ്രതിഫലം അവർക്ക് നീ നൽകണം റഹ്മാനെ. അർഹമായ പ്രതിഫലം അവർക്ക് നീ നൽകണം റഹ്മാനെ. പടച്ചവനെ അല്ലാഹുവേ, മഹാനായ സ്വാദിഖ് ഉസ്താദ് ഞങ്ങളോട് വിട പറഞ്ഞു പോയി. ഞങ്ങളുടെ ഓരോ പ്രഗത്ഭരായ നേതാക്കന്മാരും അടിക്കടിയായി അടുത്തടുത്തായി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അർഹമുർ റാഹിമായ റബ്ബേ. ഞങ്ങൾക്ക് പകരം വളരെ പ്രമുഖരായ മഹാന്മാരായ പണ്ഡിതന്മാരെ തന്ന് നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ഉസ്താദിൻ്റെ ദർജനീ ഉയർത്ത് അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പ്രവർത്തനത്തിനൊക്കെ ഇഖ്ലാസ് നൽകണം അല്ലാ. SKSSF ചങ്ങരംകുളം ക്ലസ്റ്റർ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി നീ കബൂലാക്കണം റബ്ബേ. ആരെല്ലാം ഓതിയിട്ടുണ്ട് അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണം അല്ലാ. ഞങ്ങൾക്കെല്ലാ സന്തോഷങ്ങളും നീ നൽകണം അല്ലാ. ഞങ്ങളുടെ ആക്കിപത്ത് നന്നാക്കി തരണമല്ലാ. ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് സലാമത്ത് നൽകണം റബ്ബേ, ശിഫ നൽകണം റബ്ബേ, ആഫിയത്ത് നൽകണം റബ്ബേ. ഞങ്ങളുടെ പ്രവാസികൾക്ക് നീ സലാമത്ത് നൽകണം അല്ലാ, റാഹത്ത് നൽകണം അല്ലാ. പ്രവാസികളെ പ്രയാസത്തിനാക്കില്ല അല്ലാ. അവര് രോഗികളുണ്ട്, നീ അവർക്ക് ശിഫ നൽകണം അല്ലാ. എല്ലാ രാജ്യങ്ങളിലും ഈ രോഗത്തിന് നീ പരിഹാരം നൽകണം റബ്ബേ. നിന്റെ പള്ളിയും മദ്രസകളും ഒക്കെ അടഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്.
അല്ലാഹുവേ ഞങ്ങൾക്ക് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കാനും അല്ലാഹുവേ തൗഫീഖ് നൽകണം. അല്ലാ റമദാൻ മാസമാണ് ഞങ്ങളിലേക്ക് സമാഗതമാകുന്നത്. വിശുദ്ധ റമദാൻ മാസത്തിൽ അല്ലാഹുവേ ഈ ഒരു അവസ്ഥ ഞങ്ങളിലേക്ക് നീ നൽകല്ല. അല്ലാ ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണം. അല്ലാ വിജയികളിൽ പെടുത്തണം. അല്ലാ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.